ഹായ് എവരിവാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാർഷ്യൽ ഫ്രാക്ഷനെ കുറിച്ചാണ് പഠിച്ചത് സോ ഇനി നമുക്ക് കുറച്ച് ഫോംസ് ഓഫ് റാഷണൽ ഫങ്ഷൻസ് നോക്കാം അതായത് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത് അതായത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിന് റാഷണൽ ഫങ്ഷൻ ആണെങ്കിൽ ദാറ്റ് ഈസ് പി എക്സ് പി ഓഫ് എക്സ് ഡിവൈഡ് ബൈ ക്യു ഓഫ് എക്സ് എന്നുള്ള ഫോമിലാണേലാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫോംസ് ഓഫ് റാഷണൽ ഫംഗ്ഷൻസ് എന്താണെന്ന് നോക്കാം അതായത് നമുക്ക് ക്വസ്റ്റ്യൻസ് തരുന്നത് ഈ രീതിയിലൊക്കെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിലായിട്ട് മാറ്റിയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇപ്പോൾ ഫസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ പി എക്സ് പ്ലസ് ക്യൂ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി വേർ എ നോട്ട് ഈക്വൽ ടു ബി ഇവിടെ ഇപ്പം എയും ബിയും ഈക്വൽ ആയ എന്താ സംഭവിക്കുക അതായത് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബിക്ക് പകരം ഏത് തന്നെ ആയാൽ എന്ത് വരും ദാറ്റ് ഈസ് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് വരത്തില്ലേ അപ്പോൾ അവിടെ എടുക്കുന്നത് വേറെ രീതിയിലാണ് സോ ഇവിടെ നമുക്ക് എക്സ് മൈനസ് എ അതായത് ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് അതായത് ഫോം ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലോട്ട് നമ്മൾ മാറ്റുമ്പം ഇങ്ങനെ അതായത് ഈ ഡിനോമിനേറ്ററിനെ മാത്രമാണ് നമ്മളിങ്ങനെ എഴുതുന്നത് കേട്ടോ അതായത് എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ബി എന്നായിരുന്നു ഓക്കെ ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ഏത ഹോൾ സ്ക്വയർ അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഈ എയും എ ഈക്വൽ ടു ബി ആണെങ്കിൽ എക്സ് മൈനസ് ഏ ദ ഹോൾ സ്ക്വയർ എന്ന് വരും അങ്ങനെയാണെങ്കിൽ നമ്മൾ എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതും ഓക്കെ അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഫാക്ടേഴ്സ് ആക്കി എഴുതിയാണ് ചെയ്യുന്നത് ഓക്കെ പിന്നെ നോക്കി ഇവിടെ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബിയുടെ ഒരു ഫാക്ടറാണ് എക്സ് മൈനസ് എ അതുപോലെ തന്നെ വേറൊരു ഫാക്ടറാണ് എക്സ് മൈനസ് ബി ഇവിടെ അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ഇവിടെ എ ബൈ എക്സ് മൈനസ് എ എന്ന് എഴുതുന്നു പ്ലസ് ബി ബൈ എക്സ് മൈനസ് ഏത ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നു ഓക്കെ ഇനി സപ്പോസ് എക്സ് മൈനസ് ദ ഹോൾ ക്യൂബ് എന്നാണെന്ന് വെച്ചോ പി എക്സ് പ്ലസ് ക്യൂ ഡിവൈഡ് ബൈ എക്സ് മൈനസ് ഏത ഹോൾ ക്യൂബെന്നാണെങ്കിൽ എങ്ങനെയാണ് എഴുതും എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ എക്സ് മൈനസ് എ ദ ഹോൾ ക്യൂബ് ഇങ്ങനെയാണ് എഴുതുന്നത് ഓക്കെ ഇനി അടുത്ത കേസ് മൂന്നാമത്തെ പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് പ്ലസ് ആർ ദ ഹോൾ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇൻ എക്സ് മൈനസ് സി സി ആണേത് അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ബി പ്ലസ് സി ബൈ എക്സ് മൈനസ് സേ ഓക്കെ ദൻ ഇനി ഫോർത്ത് വേണമെന്ന് പറഞ്ഞാൽ പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് പ്ലസ് ആർ ഡിവൈഡ് ബൈ എക്സ് മൈനസ് ചെയ്ത ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് ബി ഓക്കെ അപ്പം എക്സ് മൈനസ് ചെയ്ത ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞു എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ചെയ്ത ഹോൾ സ്ക്വയർ എന്ന് എഴുതണമെന്ന് പറഞ്ഞു സോ നമുക്ക് ഫസ്റ്റിൽ എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ഏത ഹോൾ സ്ക്വയർ സോ ഈ എക്സ് മൈനസ് ഏത ഹോൾ സ്ക്വയറിൻ്റെ എഴുതി ഇനി അടുത്തത് എക്സ് മൈനസ് ബിയും കൂടെ ഉണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ സി ബൈ എക്സ് മൈനസ് ബി ഓക്കെ സോ ഇതെന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേഷനല്ല നമ്മൾ പാർഷ്യൽ ആക്കുവാണ് ചെയ്യുന്നത് ദ ഇതിനെ ഇനി നമ്മൾ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി ഒരെണ്ണം കൂടി ഉണ്ട് നെക്സ്റ്റ് ഫിഫ്ത്ത് പി എക്സ്ക്വയർ പ്ലസ് ക്യു എക്സ് പ്ലസ് ആർ ദ ഹോൾ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ ഇൻ ടു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി അപ്പം ഈ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ ദറ്റ് ഇസ് എ ക്വാഡ്രാറ്റി ഇക്വേഷൻ ആണല്ലേ ദൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട് വേർ എക്സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ കെ നോട്ട് ബി ഫാക്ടറൈസ്ഡ് ഫർദർ അതിനെ നമുക്ക് ഫാക്ടേഴ്സ് ആക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലാണ് ഇവിടെ വരുന്നതെങ്കിൽ അതിനെ എങ്ങനെ എഴുതണമെന്നാണ് പറയുന്നത് സോ അതിനെ നമ്മൾ എങ്ങനെ എഴുതും എ ബൈ എക്സ് മൈനസ് സി ആദ്യം തന്നിരിക്കുന്നത് എക്സ് മൈനസ് എന്ന് ആണ് അത് ലീനിയർ ആണ് സോ അതിനെ നമ്മൾ അതുപോലെ എഴുതുന്നു തന്നെ അടുത്ത് തന്നിരിക്കുന്ന ക്വാട്രാറ്റിക്കിനെ നമ്മൾ ഇങ്ങനെ എഴുതുന്നു ബി എക്സ് പ്ലസ് സി ദ ഹോൾ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഓക്കെ അപ്പം ഇവിടെ ക്വാട്രാറ്റിക്കാണെങ്കിൽ ഇങ്ങനെ ബി എക്സ് പ്ലസ് സി എന്ന് എഴുതണമെന്നില്ല അതായത് ഈ തന്നിരിക്കുന്ന ക്വാട്രാറ്റിക്കിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലാണ് നമ്മൾ ഈ ബി എക്സ് പ്ലസ് സി ഉപയോഗിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് ടു പിന്നെ ഇതിൻ്റെ സൊല്യൂഷൻ ഏതാണ് ദാറ്റ് ഈസ് നമ്മൾക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ടൂവും വരണം ആഡ് ചെയ്യുമ്പം ത്രീയും വരണം ദാറ്റ് ഈസ് ടു വണ്ണും എടുക്കാമല്ലോ ദാറ്റ് ഈസ് എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് വണ്ന്ന് വരും അല്ലേ ടു ഇൻറ്റു എന്ന് പറഞ്ഞാൽ ടു ആണ് ടു പ്ലസ് എന്ന് പറഞ്ഞാൽ ആണ് സോ ഇതിൻ്റെ രണ്ട് ഫാക്ടേഴ്സ് എക്സ് പ്ലസ് ടുവും എക്സ് പ്ലസ് വണ്ണും ആണ് സോ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് ടു എന്ന് പറയുന്ന ഒരു ക്വാറാറ്റി ഇക്വേഷനാണ് വരുന്നതെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് വൺ എന്ന് പറഞ്ഞെടുക്കാം നോമിനേറ്ററിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പൊളിനോമിയിലായിരിക്കും വരുന്നത് അപ്പം നമ്മളിവിടെ ഇങ്ങനെ ബി എക്സ് പ്ലസ് സി വേണ്ട ദാറ്റ് ഈസ് എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് പ്ലസ് ടു പ്ലസ് സി ബൈ എക്സ് പ്ലസ് വൺ എന്ന് എടുക്കാം ഓക്കെ ഇനി സപ്പോസ് എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് വണ്ണെന്ന് വന്നതെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ മൾട്ടിപ്ലൈ ചെയ്യുമ്പം വണ്ണും കിട്ടണം ആഡ് ചെയ്യുമ്പം ത്രീയും കിട്ടണം അങ്ങനൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടത്തില്ല അതായത് ഈസി ആയിട്ട് നമുക്ക് കിട്ടത്തില്ല ഇതുപോലെ ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല സൊ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ബി എക്സ് പ്ലസ് സി ഡിവൈഡ് ബൈ ഇങ്ങനെ എടുക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യാം എക്സാമ്പിൾ ട്വൽ ഫൈൻഡ് ഇൻറ്റിഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഇൻറ്റു ഡി എക്സ് അപ്പോൾ ഒരു ക്വസ്റ്റൻ കിട്ടിയാൽ നമ്മൾ ആദ്യം നോക്കുന്നത് സബ്സ്റ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഇവിടെ സബ്സ്റ്റ്യൂഷൻ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കണ്ടത് തന്നെ അറിയാം ദെൻ ഇനി എന്താണ് പറ്റുന്നത് പാർഷൽ ഫ്രാഷൻ അല്ലേ പാർഷ്യൽ ഫ്രാഷൻ ആയിരിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു പി ഒഫ് എക്സ് ഡിവൈഡ് ബൈ ക്യു ഓഫെക്സ് എന്ന ഫോമിലായിരിക്കുന്നത് ദാറ്റ് ഇസ് എ റാഷണൽ ഫംഗ്ഷൻ ആയിരിക്കണം ഇവിടെ ഒരു റാഷണൽ ഫംഗ്ഷൻ ആണ് ദെൻ ഇനി എന്താണെന്ന് നോക്കേണ്ടത് പ്രോപ്പർ റാഷണൽ ഫംഗ്ഷനാണോന്ന് നോക്കണം പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ ആണെങ്കിൽ ന്യൂമറേറ്റർ അതായത് പി ഒഫെക്സ് എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഡിവൈഡ് ബൈ ക്യു ഓഫ് എക്സ് എന്നാണ് അപ്പോൾ പി ഓഫ് എക്സ് അതായത് ന്യൂമിനേറ്ററിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രിയെക്കാട്ടിലും കുറവായിരിക്കണം ഇവിടെ നോക്കി ന്യൂമിനേറ്ററിൻ്റെ ഡിഗ്രി ടു ആണ് ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രിയും ടൂ ആണ് സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ ആക്കണം സോ ഇതെന്ന് പറഞ്ഞാൽ ഇമ്പ്രോപ്പർ റാഷണൽ ഫംഗ്ഷനാണ് ഇംപ്രോപ്പർ റാഷണൽ ഫംഗ്ഷനെ നമ്മൾ പ്രോപ്പർ റാഷണൽ ഫംഗ്ഷനാക്കണം അപ്പോൾ ഇവിടെ എങ്ങനെ നമ്മൾ പ്രോപ്പർ റാഷണൽ ഫംഗ്ഷനാക്കും അതായതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ എങ്ങനെ ലോങ് ഡിവിഷൻ മെതേഡ് പഠിച്ചിട്ട്

അപ്പം നമുക്ക് സാധാരണ ഒരു ഡിവിഷൻ ചെയ്യും ഫോർട്ടി ടു ഡിവൈഡഡ് ബൈ ഫൈവ് ജിയോ എന്ന് വെച്ചോ അപ്പോൾ ഫോർട്ടി ടു ഡിവൈഡ് ബൈ ഫൈവ് നമ്മൾ എയിറ്റ് ടൈംസ് ഉണ്ട് ഫോർട്ടി ഉണ്ട് ദൻ ഫോർട്ടി ടുവിൽ നിന്ന് നമ്മൾ ഫോർട്ടി മൈനസ് ഇ ആണ് ചെയ്യുന്നത് അല്ലേ അപ്പം നമുക്കിവിടെ ടു കിട്ടും അതായത് ഇത് ഈ സ്ക്വയർ പ്ലസ് വണ്ണിൽ നിന്ന് നമുക്ക് ഏതോ ഒരു സംഭവം ഒരു കിട്ടുന്ന ഇവിടെ കിട്ടുന്ന ഏതാണോ അതായത് ഇവിടെ ഫോർട്ടിയുടെ സ്ഥാനത്ത് വന്നില്ലേ അതുപോലെ ഇവിടെയും നമുക്ക് കിട്ടും ഒരു നോമലി കിട്ടും അതിനെ നമ്മൾ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ സ്ക്വയർ എന്നുള്ള ടൈം അതായത് ഇവിടെ ഇപ്പോൾ രണ്ട് കിട്ടിയല്ലോ റിമൈൻഡർ അതായത് ഇവിടെ നമുക്ക് റിമൈൻഡർ കിട്ടുന്ന സാധനത്ത് ഈ സ്ക്വയർ വരാൻ പാടില്ല അതിനെ നമ്മൾ മാക്സിമം കളയാൻ നോക്കും അങ്ങനെയാണ് നമ്മൾ ഈ ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്യുന്നത് സോ ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ടെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എക്സ്ക്വയറിൻ്റെ ടേം ഇവിടെ നിന്ന് ക്യാൻസലായി പോകും സോ ഇവിടെ ഒരു എക്സ് സ്ക്വയർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു വൺ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഓക്കെ സോ വൺ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ തന്നെ വരും ദെൻ വൺ ഇൻറ്റു മൈനസ് ഫൈവ് എക്സ് മൈനസ് ഫൈവ് എക്സ് ദെൻ വൺ ഇൻറ്റു സിക്സ് എന്ന് പറയുമ്പോൾ സിക്സ് വരും ദൻ ഇനി മൈനസ് ചെയ്യാമല്ലോ ഇപ്പോൾ എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് സ്ക്വയർ പോകുമ്പോൾ നമുക്ക് സീറോ കിട്ടും ദെൻ ഇവിടെ മൈനസ് ഫൈവ് എക്സ് ആണുള്ളത് ഇവിടെ എക്സിൻ്റെ ടൈം ഉണ്ടോ ഇവിടെ എക്സിൻ്റെ ടൈം ഒന്നുമില്ല സോ മൈനസ് ഓഫ് മൈനസ് ഫൈവ് എക്സ് വരും സോ മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ എന്ത് വരും പ്ലസ് വരും സോ ഇവിടെ നമുക്ക് പ്ലസ് ഫൈവ് എക്സ് കിട്ടും ദെൻ വൺ മൈനസ് സിക്സ് ദാറ്റ് ഈസ് മൈനസ് ഫൈവ് ഓക്കെ സോ നമുക്ക് റിമൈൻഡർ ഇങ്ങനെ കിട്ടി ഫൈവ് എക്സ് മൈനസ് ഫൈവ് എന്ന് പറഞ്ഞ് റിമൈൻഡർ കിട്ടി ദെൻ ഇനി ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും ഇവിടെ നമ്മൾ ഫോർട്ടി ടു ഡിവൈഡ് ബൈ ഫൈവ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കോഷിൻ്റെ എയ്റ്റ് കിട്ടി റിമൈൻഡർ ടു കിട്ടി ദെൻ ഡിവൈസർ ഫൈവ് ആയിരുന്നു അപ്പം എയ്റ്റ് പ്ലസ് ടു ബൈ ഫൈവ് എന്ന് എഴുതാം അതിനെ നമുക്ക് എയ്റ്റ് ഇൻറ്റു ടു ബൈ ഫൈവ് ഇങ്ങനെ എഴുതും ഓക്കെ എയ്റ്റ് പ്ലസ് റിമൈൻഡർ ഡിവൈഡ് ബൈ ഡിവൈസർ അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ എഴുതുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഇസ് ഈക്വൽ ടു കോഷുണ്ട് നമുക്ക് വൺ വൺ പ്ലസ് ഇനി റിമൈൻഡർ എഴുതുന്നു ഫൈവ് എക്സ് മൈനസ് ഫൈവ് ഡിവൈഡ് ബൈ ഡിവൈസർ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഓക്കെ അപ്പോൾ നമുക്കിതിനെ ഈ ഒരു രീതിയിലോട്ട് മാറ്റി കിട്ടി അപ്പോൾ നോക്കി ഇനി ഇത് പ്രോപ്പർ റാഷണൽ ആയോ ഇവിടെ ന്യൂമിനേറ്ററിൻ്റെ ഡിഗ്രി വൺ ആണ് ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി ടു ആണ് സോ ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ റേഷണൽ ഫങ്ഷനാണ് സോ നമുക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം ഇപ്പോൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലോട്ട് മാറ്റും ദാറ്റ് ഈസ് എങ്ങനെ മാറ്റും അപ്പോൾ ഈ എത്രയും ടൈമിനെ മാത്രം മാറ്റിയാൽ മതി വണ്ണിനെ നമുക്കൊന്നും ചെയ്യണമല്ലോ ബിക്കോസ് വണ്ണിനെ നമുക്ക് വണ്ണിൻ്റെ ഇൻഡഗത്തിൽ നമുക്കറിയാം ഓക്കെ സോ ഇപ്പം നോക്കിക്കേ ഫൈവ് എക്സ് മൈനസ് ഫൈവ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഈ എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സിനെ നമുക്ക് ഏത് രീതിയിലോട്ട് മാറ്റാം അതായത് പ്രോഡക്റ്റ് നമുക്ക് സിക്സ് കിട്ടണം സമ്മ് ഫൈവും കിട്ടണം ഫൈവ് അല്ല മൈനസ് ഫൈവും കിട്ടണം അങ്ങനെയാണെങ്കിൽ ഏത് രണ്ടും നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് ത്രീയും ടുവും എടുത്ത് നോക്കാം ത്രീ ഇൻറ്റു ടു എന്ന് പറയുന്നത് ആണ് ബട്ട് ത്രീ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ നമുക്ക് മൈനസ് ഫൈവ് കിട്ടത്തില്ല അപ്പം മൈനസ് ഫൈവ് കിട്ടണമെങ്കിൽ മൈനസ് ത്രീയും മൈനസ് ടു എന്ന് എടുത്ത് നോക്കിക്കേ അപ്പം മൈനസ് ത്രീ പ്ലസ് മൈനസ് ടു എന്ന് പറയുമ്പോൾ മൈനസ് ഫൈവ് വരും മൈനസ് ത്രീ ഇൻറ്റു മൈനസ് ടു എന്ന് പറഞ്ഞാൽ പ്ലസ് സിക്സും വരും സോ അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം അതായത് ഇതിൻ്റെ സൊല്യൂഷൻ എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഈക്വേഷൻ്റെ സൊല്യൂഷനെ എക്സ് മൈനസ് ത്രീ ഇൻറ്റു എക്സ് മൈനസ് ടു എന്ന് എഴുതാം ഓക്കെ ഇവിടെ നമുക്ക് മൈനസ് ത്രീയും മൈനസ് ടു അല്ലേ കിട്ടിയേ സോ അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു ഫൈവ് എക്സ് മൈനസ് ഫൈവ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് ത്രീ ഇൻറ്റു എക്സ് മൈനസ് ടു എന്ന് എഴുതാം ഓക്കെ ദെൻ ഇനി ഇതിനെ നമുക്ക് പാർഷ്യൽ ഫ്രാഷൻ്റെ ഫോമിൽ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എ ബൈ എക്സ് മൈനസ് ത്രീ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ടു ദീസ് ഈക്വൽ ടു എന്താണ് ഫൈവ് എക്സ് മൈനസ് ഫൈവ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് ത്രീ ഇൻറ്റു എക്സ് മൈനസ് ടു എന്നാണ് ഓക്കെ ഇനി ഇവിടെ നമുക്ക് എൽ സി എടുക്കാമല്ലോ എൽ സി എടുക്കുമ്പോൾ എന്ത് വരും എ ഇൻറ്റു എക്സ് മൈനസ് ടു ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും പ്ലസ് ബി ഇൻറ്റു എക്സ് മൈനസ് ത്രീ ദ ഹോൾ ഡിവൈഡ് ബൈ എക്സ് മൈനസ് ത്രീ ഇൻറ്റു എക്സ് മൈനസ് ടു ഇവിടെ എന്ന് പറഞ്ഞാൽ ഫൈവ് എക്സ് മൈനസ് ഫൈവ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് ത്രീ ഇൻറ്റു എക്സ് മൈനസ് ടു എന്നാണ് സോ ഈ എക്സ് മൈന ഇത് പോയി ഇവിടെയും പോയി അങ്ങനെയാണെങ്കിൽ ഫൈവ് എക്സ് മൈനസ് ഫൈവ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് മൈനസ് ടു പ്ലസ് ബി ഇൻറ്റു എക്സ് മൈനസ് ത്രീ ദൻ ഇനി നമുക്ക് എ യും ബിയും കണ്ടുപിടിക്കണം പുസ് ഇസ് ഈക്വൽ ടു ടു കൊടുക്കുക ഇവിടെ നമ്മൾ എക്സിന് ടു കൊടുക്കുവാണെങ്കിൽ ഈ ടേം ക്യാൻസൽ ആയി പോകും ദാറ്റ് ഇസ് ഇവിടെ ടു മൈനസ് ടു എന്ന് പറഞ്ഞാൽ സീറോ ആണ് സോ ഈ ടെം നമുക്ക് സീറോ ആയി പോവും സോ എക്സിന് ടു കൊടുക്കുമ്പോൾ ഫൈവ് ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ ടെൻ മൈനസ് ഫൈവ് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ടു മൈനസ് ത്രീ ദാറ്റ് ഇസ് മൈനസ് വൺ വരും സോ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഫൈവ് വരും സോ ഫ്രം ദിസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് ഫൈവ് വരും ഓക്കെ ദൻ ഇനി അടുത്തത് നമുക്ക് പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു ത്രീ കൊടുക്കുക അപ്പം നോക്കി ഇവിടെ എക്സ് മൈനസ് ടുന്ന് വന്നപ്പോൾ നമ്മൾ ടു കൊടുത്തപ്പോൾ നമുക്ക് ഈ ഇ ടൈം സീറോ ആയിപ്പോയി ഇവിടെ എക്സ് മൈനസ് ത്രീന്നായിരുന്നു സോ നമ്മൾ ഇവിടെ ത്രീ കൊടുക്കുവാണെങ്കിൽ ത്രീ മൈനസ് ത്രീ എന്ന് വരും ഈ ടെം നമുക്ക് സീറോ പോകും ഇപ്പോൾ സപ്പോസ് എക്സ് പ്ലസ് ടു എന്നായിരുന്നു വന്നിരുന്നെങ്കിലോ എക്സിന് നമുക്ക് എന്ത് കൊടുക്കാം പുട്ട് എക്സിസ് ഈക്വൽ ടു മൈനസ് ടു എന്ന് കൊടുക്കുക അപ്പം മൈനസ് ടു പ്ലസ് ടു എന്ന് പറയുമ്പോഴത്തേനും ഈ ടേം സീറോ ആയി പോകും അതേസമയം എക്സ് പ്ലസ് ത്രീന്നായിരുന്നല്ലോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ എന്ന് കൊടുക്കുക ആ ടേം സീറോ ആയി പോവുക ഓക്കെ ഇതായിരിക്കും ഏറ്റവും എളുപ്പമായിട്ടുള്ള മെതേഡ് അല്ലാതെ നിങ്ങളിപ്പം ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ എക്സ്ക്വയറിന് കോയഫിഷൻ ഇക്വേറ്റ് ചെയ്യുക കോൺസ്റ്റൻറ്റ് ഇക്വേറ്റ് ചെയ്ത അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ ഒരു ഇക്വേഷൻ കിട്ടും ഇപ്പം എ പ്ലസ് ബി ഇ സി ഇക്വൽ ടു ഫൈവ് എന്നും ടു എ പ്ലസ് ബി സി ഇക്വൽ ടു ടെൻ എന്നൊക്കെ പറഞ്ഞ് ദെൻ പിന്നെ ഇതിൻ്റെ കോയഫിഷന് നിങ്ങൾ ഇക്വേറ്റ് ചെയ്യണം സോറി സെയിം ആക്കണം ദെൻ പിന്നെ ക്യാൻസൽ ചെയ്യണം അത് കുറച്ചുകൂടെ സ്റ്റെപ്പ് കൂടുതലായിരിക്കും അപ്പം എപ്പോഴും നിങ്ങൾ പുട്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും എളുപ്പം ദെൻ എങ്ങനെ ചെയ്യാം എക്സിന് നമ്മൾ ത്രീ കൊടുക്കുമ്പം ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ മൈനസ് ഫൈവ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ത്രീ മൈനസ് ടു എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് വൺ വരും സോ ഫ്രം ദിസ് എ ഇസ് ഈക്വൽ ടു ടെൻ കിട്ടി ഓക്കെ അപ്പം ബി നമുക്ക് മൈനസ് ഫൈവും കിട്ടി എ ടെന്നും കിട്ടി അത് നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാം ദാ ഈ ഈക്വേഷനിൽ കൊടുക്കാം പിന്നെ നമുക്ക് ഇക്വേഷൻ വൺ എടുക്കാം ഓക്കെ സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി ഇൻ ഇക്വേഷൻ വൺ സോ ഇക്വേഷൻ വണ്ണിൽ കൊടുക്കുമ്പം എക്ക് വകാരം നമുക്ക് ടെൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ത്രീന്ന് വരും പ്ലസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് ഫൈവ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് ടു എന്നു വരും അപ്പോൾ ഇതാ ഇത് ഇത് ഇത്രയാണ് നമ്മളിത് കിട്ടിയത് ഓക്കേ അതായത് നമ്മളിതാ ഈ ടൈം ഇത്രയും ടൈം ഫൈവ് എക്സ് മൈനസ് ഫൈവ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സിനെയാണ് നമുക്കിതാ ഇത്രയും വരെ നമ്മളിപ്പം എഴുതി വെച്ചിരിക്കുന്നത് അപ്പം നമുക്കൊരു വണ്ണും കൂടെ ഉണ്ടായിരുന്നല്ലോ അത് മറക്കരുത് സോ ആണെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റിന് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഇൻറ്റു ഡി എക്സ് എന്നായിരുന്നു സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ വൺ പ്ലസ് ദാ ഇതും കൂടി എഴുതുക ടെൻ ഡിവൈഡ് ബൈ എക്സ് മൈനസ് ത്രീ പ്ലസ് മൈനസ് ഫൈവ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് ടു ഇൻറ്റു ഡി എക്സ് ഓട്ടില്ലല്ലോ ഇതിന് രീതിയിൽ നമുക്ക് ഇതിനെ ഓരോന്നിനെയും ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം ഇൻ്റഗ്രിറ്റൽ ഓഫ് വൺ ഡി എക്സ് പ്ലസ് ഇൻറ്റിഗ്രിറ്റൽ ഓഫ് ടെൻ ഡിവൈഡ് ബൈ എക്സ് മൈനസ് ത്രീ ഇൻറ്റു ഡി എക്സ് മൈനസ് ഇൻറ്റിഗ്രിറ്റിൽ ഓഫ് ഫൈവ് ഡി അതായത് ഈ മൈനസിനെ ഇങ്ങോട്ടെടുത്തു ഡിവൈഡ് ബൈ എക്സ് മൈനസ് ടു ഇൻറ്റു ഡി എക്സ് സോ അതിൽ നിന്ന് എന്ത് എഴുതാം സോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻറ്റിഗ്രിറ്റിൽ ഓഫ് വൺ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എക്സ് ആണ് പ്ലസ് 10 into log of modulus of x minus 3 minus 5 into log modulus of x minus 2 plus c. This is the answer.